ബെഥാന്യയിലെ അത്ഭുതം. ലാസറെ പുറത്തു വരിക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള തിരുവചനം. അതിൽ ഹൃദയസ്പർശിയായ ഒരു തിരുവചനമാണ് ലാസറെ പുറത്തു വരിക. ജെറുസലേമിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ബെഥാന്യ. ഈ ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ് ലാസർ, മാർത്ത, മറിയം എന്നീ 3 വ്യക്തികൾ താമസിച്ചിരുന്നത്. നമ്മുടെ കർത്താവ് ബെഥാന്യയിൽ വരുമ്പോഴെല്ലാം ഈ ഭവനം സന്ദർശിക്കുമായിരുന്നു. ഇവർ താമസിക്കുന്ന ഈ ഭവനം ഒരു വിശ്രമ സങ്കേതം കൂടിയായിരുന്നു. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ലാസറിൻ്റെ ഭവനം. കർത്താവ് ഇവരെ വളരെയധികം സ്നേഹിച്ചിരുന്നു. വിശ്രമ സംഗീതം ലാസറിൻ ഭവനം, സന്തോഷം നിറഞ്ഞിടും ഈ ഭവനം. കർത്താവ് സ്നേഹിക്കും ലാസറിൻ ഭവനം, സന്തോഷം നിറഞ്ഞിടും ഈ ഭവനം. കർത്താവ് ഈ ഭവനത്തിലേക്ക് വരുമ്പോൾ ലാസറിനും സഹോദരിമാർക്കും ഭയങ്കര സന്തോഷമാണ്. ഈ 3 പേരും കർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഈ ഭവനത്തിൽ കർത്താവ് വരുമ്പോഴെല്ലാം ജനങ്ങളെ കൊണ്ട് നിറയുമായിരുന്നു. ഇവിടെ വെച്ച് നമ്മുടെ കർത്താവ് അനേക കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ജനങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇതെല്ലാം കേൾക്കുമായിരുന്നു. മനോഹരമായ പ്രകൃതിയെക്കുറിച്ചും മഞ്ഞും മഴയും സൂര്യപ്രകാശവും എല്ലാറ്റിനെ പറ്റിയും കർത്താവ് ഈ ഭവനത്തിൽ വെച്ച് സംസാരിക്കുമായിരുന്നു. ഇത് കേൾക്കാൻ ജനങ്ങളും തടിച്ചുകൂടുമായിരുന്നു. ഈ സമയത്തെല്ലാം മറിയ കർത്താവിൻ്റെ പാദത്തിനരികിൽ നാഥൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. മാർത്തയാണെങ്കിൽ ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലും ഇടയ്ക്കിടയ്ക്ക് അവൾ വന്ന് നോക്കും മറിയ എന്ത് ചെയ്യുകയാണെന്ന്. കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്ന മറിയെ കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വന്നു കാണും. അതുകൊണ്ടാണല്ലോ മാർത്ത കർത്താവിനോട് പരിഭവം പറഞ്ഞത്. നാഥ, എൻ്റെ സഹോദരിയോട് എൻ്റെ ഒപ്പം വന്ന് ഭക്ഷണത്തിന് സഹായിക്കാൻ. അപ്പോൾ കർത്താവ് പറഞ്ഞു, മാർത്തയേ മാർത്തയേ എന്തിനീ പരിഭവം, മറിയയോ നല്ല അംശം തിരഞ്ഞെടുത്തു. മാർത്തയേ മാർത്തയേ എന്തിനീ പരിഭവം, മറിയയോ നല്ല അംശം തിരഞ്ഞെടുത്തു. അങ്ങനെ മറിയ നല്ല അംശം തിരഞ്ഞെടുക്കുകയും മാർത്ത അതിഥി സൽക്കാരത്തിലും തൽപ്പരയായി തീർന്നു. അതിഥി സൽക്കാരം നല്ലതല്ല എന്നല്ല, അതും ഏറ്റവും മഹത്തരമായൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ കർത്താവ് വിശ്രമമെല്ലാം കഴിഞ്ഞ് ഭവനത്തിൽ നിന്നും യാത്രയായി. ബെഥാന്യയിലെ ഈ ഭവനത്തിൽ പെട്ടെന്ന് ഒരു രോഗം കടന്നു വന്നു. ലാസർ രോഗബാധിതനായി തീർന്നു. സന്തോഷവും സ്നേഹവും വാത്സല്യവും ഇല്ലാതായി. അസ്വസ്ഥത മാത്രം നിറഞ്ഞു നിന്നു. സ്നേഹം നിറഞ്ഞിടും ഈ ഭവനത്തിൽ, രോഗം അതിഥിയായി വന്നു ചേർന്നു. സ്നേഹം നിറഞ്ഞിടും ഈ ഭവനത്തിൽ, രോഗം അതിഥിയായി വന്നു ചേർന്നു. ദുഃഖം നിറയുന്ന നിമിഷം. അങ്ങനെ ലാസർ രോഗബാധിതനായതോടെ സഹോദരിമാർ അതീവ ദുഃഖിതരായിത്തീർന്നു. അവരുടെ സഹോദരൻ്റെ രോഗത്തെപ്പറ്റി അവർ മനസ്സിലാക്കി. കർത്താവിൻ്റെ അടുത്തേക്ക് അവർ ആളയച്ചു. ദൂതുമായി ചെന്നവർ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് പ്രിയനായവൻ രോഗിയായി തീർന്നിരിക്കുന്നു. നാഥ, നിനക്ക് പ്രിയനായവൻ രോഗത്താൽ ബന്ധിതനായി. നാഥ, നിനക്ക് പ്രിയനായവൻ രോഗത്താൽ ബന്ധിതനായി. നീ വന്നു സൗഖ്യം നൽകേണമേ, നീ വന്നു സൗഖ്യം നൽകേണമേ. ഇത് കേട്ടപ്പോൾ ദൂതുമായി വന്നവരോട് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് ലാസറിൻ്റെ ഈ രോഗം. ദൈവമഹത്വം വെളിപ്പെടണം, ദൈവത്തിൻ പുത്രൻ മഹത്വപ്പെടും. ദൈവമഹത്വം വെളിപ്പെടണം, ദൈവത്തിൻ പുത്രൻ മഹത്വപ്പെടും. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. ആ സഹോദരിമാർ യേശുവിനെ കാത്തിരുന്നു. പക്ഷേ നമ്മുടെ കർത്താവ് വന്നില്ല. യേശു ബെഥാന്യയിൽ നിന്നും പോയിട്ട് എവിടെയാണോ താമസിച്ചത് അവിടെ തന്നെ 2 ദിവസം കൂടി താമസിച്ചു. ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും ലാസറിൻ്റെ രോഗം കൂടിക്കൂടി വന്നു. ആ സഹോദരിമാർ അതീവ ദുഃഖത്തിലായി. അവർ കർത്താവിന് വേണ്ടി കാത്തിരുന്നു പ്രാർത്ഥനയോടെ. മാർത്തയും മറിയയും ദുഃഖത്തിലായി, നാഥാനിയൊന്നു വന്നെങ്കിൽ. മാർത്തയും മറിയയും ദുഃഖത്തിലായി, നാഥാനിയൊന്നു വന്നെങ്കിൽ. ഞങ്ങളിൽ കരുണ തോന്നണമേ,
ഞങ്ങളിൽ കരുണ തോന്നണമേ. അവർ കാത്തിരുന്നിട്ടൊന്നും യേശു വന്നില്ല. ദൈവമഹത്വം വെളിപ്പെടാൻ സമയമായില്ലെന്ന് കർത്താവിനറിയാം. അങ്ങനെ രോഗം അധികമായി, ലാസർ മരിച്ചു. യേശു വന്നില്ലല്ലോ എന്ന സങ്കടത്തിൽ ലാസറിനെ അവർ സംസ്കരിച്ചു. ലാസറിനെ സംസ്കരിച്ച 4 നാൾ കഴിഞ്ഞു. ലാസർ മരിച്ച് 4 നാളായപ്പോൾ നാഥൻ ബേഥാന്യയിലെത്തി. ലാസർ മരിച്ച് 4 നാളായപ്പോൾ നാഥൻ ബേഥാന്യയിലെത്തി. അനേകം യഹൂദന്മാർ സഹോദരിമാരെ ആശ്വസിപ്പിക്കാൻ ഭവനത്തിലുണ്ടായിരുന്നു. യേശു ബേഥാന്യയിലെത്തിയ വിവരം സഹോദരിമാർ അറിഞ്ഞു. മാർത്ത ഓടിയെത്തി അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മാർത്ത ഒന്നുകൂടി പറഞ്ഞു, നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ദൈവനാമത്തിൽ നമ്മൾ ചോദിച്ചാൽ ദൈവം നമുക്കായി നൽകിയിടുമേ. വിശ്വാസമോടെ ചോദിക്കവിൻ ദൈവം നമുക്കായി നൽകിയിടുമേ. യേശു മാർത്തയോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പുനരുത്ഥാനവും ജീവനും ഞാൻ തന്നെയാണല്ലോ. എന്നിൽ വിശ്വാസമർപ്പിക്കുവിൻ ദൈവമഹത്വം ദർശിക്കും. എന്നിൽ വിശ്വാസമർപ്പിക്കുവിൻ ദൈവമഹത്വം ദർശിക്കും. ഇങ്ങനെയെല്ലാം സംസാരിച്ച ശേഷം അവൾ വീട്ടിലേക്ക് പോയി. അപ്പോഴും നമ്മുടെ കർത്താവ് ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മാർത്ത സഹോദരിയോട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട് എന്നത്. ഇത് കേട്ടപ്പോൾ മറിയ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി. മറിയ തിടുക്കത്തിൽ പുറത്തേക്ക് പോകുന്നത് കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വന്ന യഹൂദർ കരുതി അവൾ ശവകുടീരത്തെങ്കിൽ കരയാൻ പോവുകയാണെന്ന്. അവരും ഒപ്പം പോയി. മറിയ യേശു നിന്നടുത്ത് ചെന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവളും മാർത്ത പറഞ്ഞ അതേ വാചകം തന്നെ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മറിയ കരയാൻ തുടങ്ങി. ഒപ്പം ഉണ്ടായിരുന്നവരും കരഞ്ഞു. നമ്മുടെ കർത്താവ് ഇവരുടെ കരച്ചിൽ കണ്ട് ഭയങ്കര അസ്വസ്ഥനായിത്തീർന്നു. സഹോദരിമാരുടെ വേദന കണ്ട് നാഥൻ അസ്വസ്ഥനായി. സഹോദരിമാരുടെ വേദന കണ്ട് നാഥൻ അസ്വസ്ഥനായി. കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനിധാരയായി തൂകിയല്ലോ. കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനിധാരയായി തൂകിയല്ലോ. യേശു നെടുവീർപ്പിട്ട് അസ്വസ്ഥനായിട്ട് അവരോട് ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ കർത്താവിനോട് പറഞ്ഞു, വന്ന് കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. യഹൂദന്മാർ പരസ്പരം പറഞ്ഞു, നോക്കുവിൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്ന്. അവർ എന്തു കുറ്റങ്ങളും കണ്ടുപിടിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നെങ്കിൽ മരണത്തിൽ നിന്നും അവനെ രക്ഷിക്കാമായിരുന്നില്ലേ? മരണം എപ്പോഴും ജീവിതത്തിൽ തരുന്ന സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. മരിച്ചുപോയി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാതാകും. മരണം എല്ലാവരുടെ മേൽ ജീവിതത്തിൽ ഒരുപോലെയാണ്. മരണം എപ്പോഴും വേദന നിറയുന്ന നിമിഷം, ഏകാന്തമായി തീരുന്ന നിമിഷം, ഉള്ളുപൊടിയുന്ന ചങ്കുപിടയ്ക്കുന്ന നിമിഷമാണല്ലോ മരണം. ഉള്ളുപൊടിയുന്ന ചങ്കുപിടയ്ക്കുന്ന നിമിഷമാണല്ലോ മരണം. ആ സഹോദരിമാരുടെ വേദനയെല്ലാം കർത്താവിനറിയാം. ദൈവപുത്രൻ മഹത്വപ്പെടാൻ സമയമായി. യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ എത്തി. ലാസറിനെ അടക്കിയിരുന്നത് പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു ഗുഹയിലായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു. യേശു അവരോട് പറഞ്ഞു, കല്ല് എടുത്തു മാറ്റുവിൻ. മാർത്ത പറഞ്ഞു, വേണ്ട കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം വെച്ചിരിക്കും, കാരണം അവനെ അടക്കിയിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ലോകപരമായി ചിന്തിക്കുകയാണെങ്കിൽ മാർത്ത പറയുന്നത് പോലെ നമ്മളും പറയുമായിരിക്കും. യേശു വീണ്ടും അവളോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? മാർത്തയേ, വിശ്വാസമോടെ നിന്നാൽ
ദൈവമഹത്വം ദർശിക്കുമേ. മാതേ വിശ്വാസമോടെ നിന്നാൽ ദൈവമഹത്വം നീ ദർശിക്കുമേ. അങ്ങനെ അവിടെ കൂടി നിന്നവർ കല്ലെടുത്തു മാറ്റി. യേശു സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ദൈവത്തിന് നന്ദി പറയണം. ഓരോ നന്മ ലഭിക്കുമ്പോഴും നന്ദിയുടെ സ്വരം സ്വർഗത്തിൽ കേൾക്കുമ്പോൾ എത്രമാത്രം സന്തോഷമായിരിക്കും സ്വർഗത്തിൽ നമ്മുടെ കർത്താവിന്. ദൈവമേ, അങ്ങാണി എന്നെ അയച്ചു തന്ന് ഈ ജനം മുഴുവൻ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ കർത്താവ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. കർത്താവിൻ്റെ ഈ ശബ്ദം കല്ലറയ്ക്കകത്തേക്ക് കടന്ന് മരിച്ചവൻ്റെ കാതുകളിൽ തുളച്ചു കയറി. അവിടെ കൂടി നിന്നവർ കല്ലറയ്ക്കുള്ളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ ദൈവീക സ്വഭാവം മിന്നിമറയുന്നത് ജനങ്ങൾ കണ്ടു. പെട്ടെന്ന് കല്ലറയ്ക്കുള്ളിൽ ഒരു ചലനമുണ്ടായി. ലാസർ പുറത്തു വന്നു. അവനെ തുണികൾ കൊണ്ട് കെട്ടിയിരുന്നു. കർത്താവ് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ സ്വതന്ത്രനാകട്ടെ. അവൻ്റെ കെട്ടുകളെല്ലാം അവർ അഴിച്ചു മാറ്റി. യുവത്വം തുളുമെന്ന ലാസറിനെ കണ്ടപ്പോൾ അവരെല്ലാവരും ദൈവത്തിന് നന്ദി അർപ്പിച്ചു. ആ സഹോദരിമാരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാതായി. അവരെല്ലാവരും ലാസറിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായപ്പോൾ നമ്മുടെ കർത്താവ് അവിടെ നിന്നും യാത്രയായി. ജീവൻ്റെ നാഥനെ എല്ലാവരും അന്വേഷിച്ചു, കാണുവാൻ സാധിച്ചില്ല. അങ്ങനെ സന്തോഷം നിറയുന്ന നിമിഷം ദൈവമഹത്വം വെളിപ്പെട്ട നേരം, സന്തോഷം നിറയുന്ന നിമിഷം ദൈവമഹത്വം വെളിപ്പെട്ട നേരം, ലാസറിൻ ജീവൻ വീണ്ടും ലഭിച്ചു സന്തോഷം നിറയുന്ന നിമിഷം, ലാസറിൻ ജീവൻ വീണ്ടും ലഭിച്ചു സന്തോഷം നിറയുന്ന നിമിഷം. നമ്മുടെ ജീവിതത്തിലെ പാപമാകുന്ന കെട്ടുകൾ പൊട്ടിച്ച് സ്വർഗീയ മഹത്വം വെളിപ്പെടാൻ വേണ്ടി ദൈവസ്നേഹത്തിലും ദൈവം തന്ന നന്മകൾക്ക് നന്ദി അർപ്പിച്ചും ജീവിക്കാം. നമ്മുടെ കർത്താവ് നന്മയല്ലാതെ തിന്മയ്ക്കായിട്ട് ഒന്നും ചെയ്യുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് പാടാം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, യേശു യേശു, അവനാരിലും വലിയവൻ, യേശു യേശു, അവനാരിലും മതിയായവൻ, അവനാ